ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുപ്പിറവിയുടെ ആഘോഷത്തിനായി നാം എല്ലാവരും ഒരുങ്ങുകയാണല്ലോ. എല്ലാവർക്കും നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പിറവിത്തിരുന്നാളിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. തിരുപ്പിറവിയുടെ തിരുക്കർമ്മങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നത് ഈ തിരുപ്പിറവിയുടെ ആഘോഷം ആത്മീയമായി വളരുന്നതിന് നമ്മെ സഹായിക്കും. ഈ അവസരത്തിൽ സിയോറോ മലബാർ സഭയുടെ തിരുപ്പിറവിയുടെ കർമ്മങ്ങളിൽ നടത്തപ്പെടുന്ന പ്രകാശത്തിൻ്റെ ആഘോഷം എന്ന തീ ഉഴൽച്ചയെ കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. സിയോറോ മലബാർ സഭ പുനരുദ്ധരിക്കപ്പെട്ട തിരുക്കർമ്മങ്ങളിൽ തിരുപ്പിറവിയുടെ തിരുനാളിൽ പാതിരാവിൽ നടത്തുന്ന കർമ്മമാണ് തീ ഉഴൽച്ച. നൂറ്റാണ്ടുകളായി ഉദയം പേർ സൂനഹദോസ് വരെ മാർത്തോമ നസ്രാണികൾ ഈ ശുശ്രൂഷ നടത്തിയിരുന്നു. എന്നാൽ ഉദയം പേർ സൂനഹദോസ് ഈ ശുശ്രൂഷയെ നിർത്തലാക്കുകയാണ് ചെയ്തത്. എന്നാൽ സിയോറോ മലബാർ സഭ തന്റെ പുനരുദ്ധരിക്കപ്പെട്ട പിറവിത്തിരുന്ന തിരുക്കർമ്മങ്ങളിൽ വിശുദ്ധ കുർബാനയോട് ചേർന്ന് ഈ തിരുക്കർമ്മം പുനരുദ്ധരിച്ചിട്ടുണ്ട്. പാതിരാവിലെ വിശുദ്ധ കുർബാനയിലെ സുവിശേഷ വായന തിരുപ്പിറവിയുടെ ആഘോഷപൂർവമായ അറിയിപ്പാണ്. സുവിശേഷ വായനയ്ക്ക് ശേഷം കാർമികൻ ബലിപീഠത്തെ സമീപിക്കുന്നു. ബലിപീഠത്തിൻ്റെ വലതുവശത്ത് മദ്ബഹായിൽ സുവിശേഷം വയ്ക്കുന്നതിന് സമീപം ഉണ്ണീശോയുടെ തിരുസ്വരൂപം ശീല കൊണ്ട് മൂടിയിരിക്കുന്നു. അത് ആഘോഷമായി തുറന്നുകൊണ്ട് ഈ തിരുക്കർമ്മം ആരംഭിക്കുന്നു. തുടർന്ന് കാർമികനും ശുശ്രൂഷികളും ദൈവജനം മുഴുവനും ഉണ്ണി മിശിഹായെ കുമ്പിട്ട് ആരാധിക്കുന്നു. ഈ അവസരത്തിൽ മണിയടിക്കുകയും ഗായക സംഘം ഈശോ മിശിഹായുടെ ദൈവത്വവും മനുഷ്യത്വവും അവനിൽ അഭിഭാജ്യമാം വിധം ഒന്നിച്ചിരിക്കുന്നു എന്ന കീർത്തനം സഹദീനന്മാർ ആലപിക്കുകയും ചെയ്തു. തുടർന്ന് ഉണ്ണീശോയുടെ രൂപം വഹിച്ചുകൊണ്ട് കാർമികൻ ബേമയിലെത്തുകയും അവിടെ വെച്ച് തുടർന്ന് നടക്കാൻ പോകുന്ന ശുശ്രൂഷകളുടെ വിജ്ഞാപനം നടത്തുകയും തീ വിടൽച്ചയ്ക്കുള്ള കുന്തിരിക്കം ആശീർവദിക്കുകയും ചെയ്തു. തുടർന്ന് കാർമികൻ ദേവാലയത്തിന് പുറത്തേക്ക് ജനങ്ങളോടൊപ്പം പ്രദക്ഷിണമായി ഇറങ്ങി ദേവാലയത്തിൻ്റെ ആലവാതിൻ്റെ നേരെ മുൻപിൽ കൽശ്രീവ സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ മുൻപിൽ കിഴക്കോട്ട് തിരിഞ്ഞ് കാർമികനും ശുശ്രൂഷികളും ദൈവജനം മുഴുവനും നിൽക്കുന്നു. അവിടെ വെച്ചാണ് തീ ഉഴൽച്ച കർമ്മം നടത്തപ്പെടുന്നത്. തീ ഉഴൽച്ചയ്ക്കായി കൽശ്രീവയുടെ മുമ്പിൽ ത്രികോണാകൃതിയിൽ ഒരു കുഴി നിർമ്മിച്ചിരിക്കണം. ഈ ത്രികോണാകൃതിയിലുള്ള കുഴിയിൽ തീ ഉഴൽച്ചയ്ക്കായുള്ള വിറകും തലേ വർഷത്തെ ഓശാനയ്ക്ക് ഉപയോഗിച്ചിരുന്ന കുരുത്തോലകളും നിക്ഷേപിച്ചിരിക്കണം. കുഴിയുടെ മൂന്ന് കോണുകളിലും പന്തങ്ങൾ ക്രമീകരിച്ചിരിക്കണം. അവിടെ വെച്ച് കാർമികൻ നിർദ്ദിഷ്ട പ്രാർത്ഥന ചൊല്ലി ഈ ആഴിയുടെ മൂന്ന് കോണുകളിലും തീ കത്തിക്കുന്നു. മൂന്ന് കോണുകളിലും ചുറ്റി തീ കത്തിക്കുമ്പോൾ മാലാഖാമാരുടെ കീർത്തനമായ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് കാർമികൻ ആലപിക്കുകയും സമൂഹം പ്രത്യുത്തരിക്കുകയും ചെയ്യുന്നു. മൂന്ന് കോണുകളിലും തീ കത്തിച്ചതിന് ശേഷം ഉണ്ണീശോയുടെ രൂപവുമായി ഈ ആഴിയുടെ ചുറ്റും മൂന്ന് പ്രാവശ്യം കാർമികൻ വലം വയ്ക്കുന്നു. മൂന്ന് പ്രാവശ്യം വലം വയ്ക്കുമ്പോൾ ഓരോ കോണിലും നിർദ്ദിഷ്ട പ്രാർത്ഥന ചൊല്ലി കുന്തിരിക്കം നിക്ഷേപിക്കുന്നു. അതേ തുടർന്ന് ശുശ്രൂഷികളും ദൈവജനം മുഴുവനും അഗ്നിയിൽ കുന്തിരിക്കം നിക്ഷേപിക്കുന്നു. തുടർന്ന് എല്ലാവരും ദൈവാലയം ചുറ്റി പ്രദക്ഷിണം നടത്തുകയും
പ്രദക്ഷിണത്തിൻ്റെ അവസാനം ദേവാലയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഈശോയുടെ തിരുസ്വരൂപം പുൽക്കൂട്ടിൽ പ്രതിഷ്ഠിക്കുകയോ ഹൈക്കലയുടെ പീഠത്തിൽ വയ്ക്കുകയോ ചെയ്യും. അങ്ങനെ ഈ തിരുക്കർമ്മം അവസാനിക്കും. ഈ തിരുക്കർമ്മങ്ങളുടെ ദൈവശാസ്ത്രപരമായ അർത്ഥം മനസ്സിലാക്കുന്നത് ഈ തിരുക്കർമ്മങ്ങളിൽ ആത്മീയമായി പങ്കെടുക്കുവാൻ അതുവഴി വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ ചൂടുവാൻ നമ്മെ സഹായിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ ദൈവം പഴയ നിയമത്തിൽ തീയുമായി ബന്ധപ്പെടുത്തിയാണ് സ്വയം വെളിപ്പെടുത്തിയത്. മൂശയ്ക്ക് അഗ്നിയിൽ മുൾപ്പടർപ്പിൽ ദൈവം സ്വയം പ്രത്യക്ഷപ്പെട്ടതായി നാം പഴയ നിയമത്തിൽ വായിക്കുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ അവരുടെ മുമ്പിൽ അഗ്നിസ്തംഭമായി ദൈവം നടന്നതായി നാം വായിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സീനായി മലയിൽ ദൈവം മൂശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതും അഗ്നിയുടെ രൂപത്തിലാണ്. ഇപ്രകാരം പഴയ നിയമത്തിൽ ഏക ദൈവം ഇസ്രായേൽ ജനത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് അഗ്നിയുടെ സാദൃശ്യത്തിലാണ്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രൂപാന്തരീകരണ വേളയിൽ അവിടുത്തെ ദൈവത്വം പ്രത്യക്ഷപ്പെട്ടത് അഗ്നിയുടെ മഹത്വത്തിലായിരുന്നു. ഈശോയുടെ ജനന സമയത്തും ആട്ടിടയന്മാർക്ക് വലിയ പ്രകാശം ദൃശ്യമായി. അവിടെയാണ് ദൈവപുത്രന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ആ പ്രകാശ മധ്യയാണ് അവർക്ക് ലഭിച്ചത്. ഈശോയുടെ ജനനം തന്നെ ഇരുളിൽ കഴിഞ്ഞിരുന്നവർക്ക് പ്രകാശമായിട്ടാണ് ഉദയം ചെയ്തത്. ഈശോയെ ലോകത്തിൻ്റെ പ്രകാശമായിട്ടാണ് സുവിശേഷങ്ങളെ നമ്മൾ വായിക്കുന്നത്. അവിടുന്ന് നിത്യപ്രകാശമാണ്, ഉദയ സൂര്യനാണ്. ഈ ആഴിയുടെ തിരുക്കർമ്മം നടത്തുമ്പോൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയ്ക്കും മൂശയ്ക്കും പ്രത്യക്ഷപ്പെട്ട അതേ ഏക ദൈവം തന്നെയാണ് ഇന്ന് ബേത്ലഹേമിൽ പിറന്നിരിക്കുന്നത് എന്ന സത്യമാണ് പ്രഘോഷിക്കുന്നത്. അങ്ങനെ ഈശോയുടെ ദൈവത്വത്തെ പ്രഘോഷിക്കുന്ന കർമ്മമാണ് തീ ഉഴൽച്ച കർമ്മം. ഈശോ ഏക ദൈവമാണ്. അവിടുന്നിൽ ദൈവത്വവും മനുഷ്യത്വവും സമ്മേളിച്ചിരിക്കുന്നുവെന്നും ഈ തിരുക്കർമ്മം അർത്ഥമാക്കുന്നു. മൂശ ഏക ദൈവത്തെ ദർശിച്ചത് അഗ്നിയിലാണ്. അഗ്നിയിൽ അവിടുത്തെ ദൈവത്വം മറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈശോ മിശിഹായുടെ ദൈവത്വം അവിടുത്തെ മനുഷ്യത്വത്തിൽ മറഞ്ഞിരിക്കുന്നു. ഈശോ മിശിഹായിൽ ദൈവത്വവും മനുഷ്യത്വവും സമ്മേളിച്ചിരിക്കുന്നു. മോശം ഉൾപ്പെടർപ്പി കണ്ട അതേ ദൈവം തന്നെയാണ് ഈ പിറവി തിരുനാളിൽ ജന്മമെടുത്ത ഈശോ മിശിഹായി എന്ന യാഥാർത്ഥ്യമാണ് സഭ ഇതിലൂടെ പ്രഘോഷിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ തീയുഴിൽച്ചയുടെ ശുശ്രൂഷയിൽ ഈശോയുടെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും ഒരുപോലെ കണ്ട് അവിടുത്തെ ആരാധിക്കുവാൻ നമുക്കിടയാകട്ടെ. അങ്ങനെ ഈ ശുശ്രൂഷ ഈശോയിലുള്ള യഥാർത്ഥ വിശ്വാസത്തിൽ വളരുവാനും ആ വിശ്വാസം വരും തലമുറയ്ക്ക് കൈമാറുവാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനമയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങ. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 100,000-ൽ പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം, വചനവയൽ ആപ്പ്.